നമസ്കാരം, മിഡിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ നമ്മളുള്ളത് എനിക്ക് പിന്നിൽ കാണുന്നത് ബ്രസീൽ ടീം പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലാണ് ബ്രസീലിലെ ടീം ഓരോ മത്സരങ്ങൾക്ക് മുന്നോടിയായി പരിശീലനം നടത്തുന്നത്. നമ്മൾ മുൻപ് അർജൻറ്റീനയുടെ പരിശീലനം, അതായത് മെസ്സി പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ പോർച്ചുഗലിൻ്റെ പരിശീലനം, ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ ഫ്രാൻസിൻ്റെ എംബാപ്പെ ഗ്രീസ്മാൻ അടക്കമുള്ള താരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വിഷ്വലും അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രസീൽ ടീമിൻ്റെ പരിശീലനമാണ്. ബ്രസീൽ ടീമിൻ്റെ താരങ്ങളൊക്കെ പരിശീലനത്തിന് വേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ആ ഒരു പരിശീലനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ കാണാം ബ്രസീൽ ടീമിൻ്റെ പരിശീലനം. നമ്മളിപ്പോഴുള്ളത് ബ്രസീൽ ടീമിൻ്റെ പരിശീലന ഗ്രൗണ്ടിലാണ്. അതാ എനിക്ക് പിന്നിൽ കാണുന്ന ബ്രസീൽ ടീം പരിശീലനം നടത്തുകയാണ്. ഒരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നെയ്മർ പരിശീലനത്തിനില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. കാരണം നെയ്മറിനെ ഒന്ന് കാണണമെന്നൊക്കെ കരുതിയാണ് നമ്മൾ വന്നത്. എന്തായാലും നെയ്മർ ഇന്ന് പരിശീലനത്തിന് ഇറങ്ങുന്നില്ല. പരിക്കിൽ നിന്നും പൂർണ്ണമായും മോചിതനാവാത്ത നെയ്മർ പരിശീലനത്തിന് ഇറങ്ങുന്നില്ല. ബാക്കിയുള്ള താരങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മത്സരത്തിന് മുൻപുള്ള അവസാന വട്ട പരിശീലനത്തിൽ തന്നെയാണുള്ളത്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ബ്രസീൽ ടീമിൻ്റെ പരിശീലനം, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രസീൽ ടീമിൻ്റെ ഒരു മീഡിയ റൂമിനുള്ളിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കിടിലൻ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക.
അറ്റ് മിഴി മീഡിയ എന്നുള്ളതാണ് എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും പേര്. അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും അറ്റ് മിഴി മീഡിയ എന്നുള്ളതാണ് നമ്മുടെ ഹാൻഡിൽ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ മാത്രം അവസാനിക്കുന്നുള്ളൂ, ഖത്തറിൽ നിന്നുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.